ഇനി നമുക്ക് പഴയ കുറേ പാട്ടുകളിലേക്ക് വരാം അല്ലേ. ഒരുപാട് അനുഭവങ്ങളായി, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇപ്പോൾ രാകേഷനൊന്നും അങ്ങനെ അച്ഛനെ പറ്റി ഒരുപാട് പറയാനുണ്ട്. അത് ബ്രഹ്മാനന്ദന്റെ പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യമാണ്. ഞാനൊരു ഇന്റർവ്യൂവിൽ വായിച്ചതാണ്, പാട്ട് പാടാനുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോകുന്നത് കാണാം, പെട്ടെന്ന് തന്നെ തിരിച്ചു വരാൻ കാണുമ്പോൾ അമ്മ ചോദിക്കുമായിരുന്നു അത്ര അല്ലേ, എന്ത് പാടിയില്ലേ, ഓ പാടി കഴിഞ്ഞ് വന്നതാ, പെട്ടെന്ന് പഠിക്കുന്നതാണ് പറയുന്ന പാട്ടുകൾ ബ്രഹ്മാനന്ദ ചേട്ടനെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ. ഒരിക്കൽ എന്തോ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ അങ്ങനെ വായിച്ചു, റെക്കോർഡിംഗ് എന്നൊക്കെ പറഞ്ഞ് പോയിട്ട് വേഗം തിരിച്ചു വരുമ്പോൾ ചോദിക്കും എന്ത് പാടിയില്ല, ആ പാട്ടും കഴിഞ്ഞ് വന്നതാ, അത്ര പെട്ടെന്ന് അത് ഫോളോ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണ്. നമുക്ക് എന്തായാലും ഇങ്ങനെയുള്ള അവസരങ്ങളിൽ അങ്ങനെയുള്ള ഗായകരെ അനുസ്മരിക്കാം അല്ലെ, ഓർക്കാം. അവർക്ക് വേണ്ടി ഇത്തരം പരിപാടികൾ സമർപ്പിക്കാമെന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. ഇനി നമുക്കൊരുപാട് പാട്ടുകളാവട്ടെ, അച്ഛൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട മറ്റൊരു പാട്ട് ഏതാണ്? അച്ഛൻ്റെ ഒരുവിധം എല്ലാ പാട്ടുകളും വരെ വളരെ ഇഷ്ടമാണ്, എങ്കിലും അർജുന മാഷ ചെയ്ത നീലനശേനി എന്നുള്ള പാട്ട് ഒരുപാട് സ്വാധീനിച്ചിട്ടുള്ള പാട്ടാണ്. ഒന്ന് പാടിക്കേട്ടെ. നീലനശേനി നീ കൊളുത്തുകൾ താളത്തിൽ കാറ്റിൽ കിലുങ്ങി